നമസ്കാരം, ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ബീഹാർ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് രാജ്യവ്യാപകമായി അറിയാം. പാൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിതീഷ് കുമാർ എത്രത്തോളം സർവശക്തനായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്കണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ യെച്ചൂരിയുമായിട്ട് CPIM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സീതാറാം യെച്ചൂരിയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം യെച്ചൂരി ട്വിറ്ററിൽ കുറിച്ച മനോഹരമായ ചില വാക്കുകളുണ്ട്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കമാകും എന്ന വിധത്തിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന ട്വിറ്റ് വളരെ പ്രതീക്ഷയേകുന്നൊരു കാര്യമാണ് പ്രതിപക്ഷത്തിന്. എങ്ങനെ നോക്കിക്കാണുന്നു യെച്ചൂരിയുടെ വാക്കുകൾ? തീർച്ചയായിട്ടും യെച്ചൂരിയുടെ പിന്നെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാവി ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിനുണ്ട് എന്നും അതാണ് യെച്ചൂരി പ്രകടിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം പല തരത്തിലുള്ള പിന്നെ അടിയൊഴുക്കുകളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ട്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാളിപ്പോൾ അദ്ദേഹം പിന്നെ ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറിക്കഴിഞ്ഞു. അപ്പം അദ്ദേഹം ചോദ്യപ്പെടാനാവാത്തൊരു നേതാവായി മാറുമ്പോഴത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെയും കൂടി ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നെ ഭാവിയിൽ പിന്നെ BJP ഒരു സെൻട്രൽ പോയിൻ്റ് എന്നുള്ള നിലയിലേക്ക് നിതീഷ് കുമാറിന് വരാൻ കഴിയും. കാരണം നിതീഷ് കുമാറിന് BJPയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് നന്നായി അറിയുന്നൊരു നേതാവാണ്. കാരണം അവർ തമ്മിൽ കൂട്ടുമുന്നണി ഭരിച്ചതാണ് രണ്ട് പ്രാവശ്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് രാപ്പനി അറിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും യെച്ചൂരിയുടെ വളരെയധികം ആശയ്ക്ക് വക നൽകുന്നതാണ്. ഇടതുപക്ഷം സന്ദർഭത്തിന് ഒത്തു ഉണർന്നു എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. ആ യൂണിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും BJP ഭീഷണിയാവും. അത് തന്നെയാണ് മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ കക്ഷികളും ജനാധിപത്യ വിശ്വാസികളും മതേതര പാർട്ടികളുമൊക്കെ പിന്നെ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. കോൺഗ്രസിനെ അകറ്റി നിർത്തണമെന്ന് ഇവർക്ക് ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇവർക്ക് യെച്ചൂരിക്ക് ഒരു ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നില്ല, നിതീഷ് കുമാറും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെയൊക്കെ നീക്കത്തിനകത്ത് കോൺഗ്രസിന് വലിയ റോളില്ല എന്നൊരു തോന്നലുണ്ട്. അല്ലെ, കോൺഗ്രസ് ഇപ്പോൾ BJP പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ കുറെ കൂടി ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പം നമ്മുടെ ചില കക്ഷികൾ കോൺഗ്രസ് പാടില്ല എന്നുള്ളത്. കോൺഗ്രസിന് പാടില്ല എന്ന് പറയാനാവുമോ? കാരണം ഇന്ത്യയിൽ മുഴുവൻ എവിടെയെങ്കിലും മുക്കിലും മൂലയിൽ പെരുന്നാലും ശരി, ഒരു കോൺഗ്രസ് ആണെങ്കിലും ഉള്ളൊരു പാർട്ടിയാണ്. അന്ന് ഇതുപോലെ വേറൊരു പാർട്ടിക്കില്ല. ഇപ്പോൾ അവർക്ക് ഭൂരിപക്ഷമില്ല, ഭരണമില്ല എങ്കിൽ പോലും ഇന്ത്യയിൽ ഏത് ഭാഗത്തേക്ക് നോക്കിയിരുന്നാലും ഒരു കോൺഗ്രസ് തന്നെ കാണും. അതിന് വേറെ ഒരു പാർട്ടിയും നമുക്ക് ഓണാവില്ല. ഇപ്പം ഞാൻ ചോട്ടെ, BJPക്ക് അങ്ങനെ ഒരു അവകാശപ്പെടാനൊക്കെ, നിതീഷ് കുമാർ അവകാശപ്പെടാനൊക്കെ, ആർക്കും അവകാശപ്പെടാനാവില്ല. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അത്ര ഒരു ഇപ്പോഴത്തെ BJPക്കാർ പഴയ കോൺഗ്രസ്സുകാരാണ് ആണ് അഭിമാമ്യമല്ല. അതുകൊണ്ട് ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും അത് BJPയെ പിന്നെ ശക്തിപ്പെടുത്തിയുള്ളൂ. BJP ആഗ്രഹിക്കുന്നു അതാണ്. BJP ഇതിനകത്തൊരു വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെ നിങ്ങൾ കാണാം, അവരാഗ്രഹിക്കുന്ന കാര്യം എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതേ വരുള്ളൂ. തീർച്ചയായിട്ടും കോൺഗ്രസ് ഇല്ലാതെ ഒരു ഇടതുപക്ഷ ഐക്യം പ്രതിപക്ഷത്ത് BJPക്കെതിരായിട്ട് അപ്രായമാണെന്നാണ് നമ്മൾ ഇതുവരെയുള്ള ഒരു ഇത് വെച്ചിട്ട് നമുക്ക് തോന്നുന്നത്.